കോവിഡ് ഏറ്റുമെങ്കിലും അതിൽ നിന്ന് മുക്തി നേടി അധികാരത്തിൽ വിടർന്ന് വിലസി പരിലസിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കോവിഡ് പ്രതിരോധവും കോവിഡ് മരുന്നുകളുമാണ് തന്നെ തകർത്തതെന്നും ഫൈസർ എന്ന കമ്പനിയും അതുപോലെ തന്നെ ജർമ്മൻ ബയോ എൻടെക് എന്ന കമ്പനിയും ഇന്ന് കോവിഡ് വാക്സിൻ തൊണ്ണൂറ് ശതമാനത്തോളം വിജയകരമായി പരീക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ ട്രംപ് പച്ചമ്പി ഇന്ന് മൂന്നാല് ട്വിറ്റുകൾ തുടർച്ചയായി ചെയ്തു ഞാനല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്നെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഞ്ചകന്മാർ അത് ഇതുവരെ പുറത്തുവിടാതിരുന്നത് യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ വലിയ ചതിയാണ് ചെയ്തത് ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും സംഗതി തോറ്റുവെങ്കിലും സങ്കടം സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കോവിഡ് വാക്സിൻ കണ്ടുപിടിച്ച തോർത്ത് സങ്കടപ്പെടുന്ന ട്രംപ് മച്ചമ്പിയെക്കുറിച്ചാണ് എനിക്ക് നിഷ്പക്ഷം നിലപാടിൽ പറയാനുള്ളത് കോവിഡ് വാക്സിൻ ലോകം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കിയ പരശതം കോടി രൂപയുടെ നഷ്ടം ലോകത്തിന് വരുത്തിവെച്ച അനേകം കോടി ജനങ്ങളുടെ ജീവൻ പ്രതിസന്ധിയിലാക്കിയ കോവിഡ് കൈകാര്യം ചെയ്ത രീതിയിൽ ലോകമേധാവി എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ ട്രംപ് കാണിച്ച കോമാളിത്തരങ്ങൾ ലോകം കണ്ടതാണ് അദ്ദേഹം മാസ്ക് ഊരിക്കളഞ്ഞതും സാനിറ്റൈസർ കുടിക്കാൻ പറഞ്ഞതും മരിക്കുന്നത് സ്വാഭാവികമാണെന്ന് പറഞ്ഞതും ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞതുമൊക്കെ അമേരിക്കൻ ജനത കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഒരു കല്ലിൽ തട്ടി രണ്ട് തവണ ഒരു വീഴാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അത് കാലിനും കല്ലിനും ദോഷമാണെങ്കിൽ അത് വളരെ ഭംഗിയായി ഒരു തവണ പറ്റിയ അബദ്ധം അങ്ങ് എടുത്തു മാറ്റാറുണ്ട് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ ഒരേ മാളത്തിൽ നിന്ന് രണ്ട് തവണ പാമ്പ് കടിച്ചവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറയുന്നത് പോലെ പല രാജ്യങ്ങളിലും ഒന്നും രണ്ടും തവണ കടിച്ചിട്ട് പഠിക്കാതെ വീണ്ടും വീണ്ടും കൈയിട്ട് കടിപ്പിക്കുമ്പോൾ അമേരിക്കക്കാർ ഒരു തവണ കൊണ്ടത് തിരുത്തി ഇന്ന് രാവിലെ മുതൽ മച്ചമ്പി അമറലോടമറലാണ് അദ്ദേഹം അമർന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഫൈസർ എന്ന ഭീമൻ ആഗോള മരുന്ന് കമ്പനിയും ബയോ എൻടക്ക് എന്ന ജർമ്മൻ കമ്പനിയും ചേർന്ന് ഒരു വാക്സിൻ വികസിപ്പിച്ചെടുത്ത കാര്യം ഇന്ന് ലോകത്തോട് ഫൈസർ വിളിച്ചു പറഞ്ഞു അതിന് യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ്റെ അനുമതിയും കിട്ടി സ്വാഭാവികമായി ലോകത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന കണ്ടുപിടുത്തമാണ് ഇതറിഞ്ഞ മാത്രയിൽ ലോകത്തെല്ലാവരും ആശ്വസിക്കുമ്പോൾ നമ്മുടെ മച്ചമ്പിക്കുണ്ടായ സങ്കടം അതൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ സങ്കടം ഈ കസേരയിൽ ജോ ബൈഡൻ പ്രസിഡൻ്റെങ്കിൽ ഇങ്ങനെ ഒരു മരുന്ന് കണ്ടുപിടിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ട്രംപെന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ കോവിഡിൻ്റെ മരുന്ന് കണ്ടുപിടിച്ചത് അല്ലാതെ ഫൈസറും ബയോ എൻടക്കും ഒന്നുമല്ല അദ്ദേഹത്തെ കണ്ടുകൊണ്ടാണിത് കണ്ടുപിടിച്ചതെന്നാണ് അത് ഞാൻ പറയുന്നത് എന്നിട്ട് അടുത്ത ട്വിറ്റിൽ പറയുന്നത് നേരെ തിരിച്ചാണ് ഞാൻ തോൽക്കാൻ വേണ്ടി ഈ മരുന്നിന് അനുമതി കൊടുക്കാതെ യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ വൈകിപ്പിച്ചു എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അയാൾ തോൽക്കാൻ വേണ്ടി ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തോ ആ ചെയ്തവരെ മുഴുവൻ ലോകം അഭിനന്ദിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തന്നെ കീഴിലുള്ള രാജ്യത്തെ ഒരു വകുപ്പിനെക്കുറിച്ച് അദ്ദേഹം പരാതി പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇലക്ഷന് മുമ്പേ കോവിഡ് വാക്സിൻ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഞാനങ്ങ് ജയിച്ചു പോയേനെ എന്തായാലും എന്നെ തോൽപ്പിക്കാൻ വേണ്ടി എവർ അത് ചെയ്തില്ല കൂട്ടത്തിൽ ഡെമോക്രാറ്റുകളെയും ചീത്ത പറയുന്നുണ്ട് ഡെമോക്രാറ്റുകളെ പറയുന്ന ചീത്ത എന്തെന്നറിയോ അത് വേറൊന്നുമല്ല ഇങ്ങനെ ഒരു മരുന്ന് ഒരലക്ഷൻ ആയുധമായി വെച്ചിരിക്കാതെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാനുള്ള മരുന്ന് ഈ ദുഷ്ടന്മാർ പുറത്തുവിടാത്തതിലാണ് ട്രംപിന് വിഷമം അയാളുടെ കയ്യിൽ പതിനൊന്ന് മാസം ഈ ഒരവസ്ഥ കയ്യിലിരുന്നപ്പോൾ ഒരു ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സമിതിയോ ഒരു എക്സ്പേർട്ടുകളെയോ ഒന്നും കൺസൾട്ട് ചെയ്യാതെ അയാളുടെ സ്വന്തം വിഡ്ഢിത്തങ്ങൾ ലോകത്തോട് മുഴുവൻ വിളമ്പി വിളമ്പി എല്ലാ സമയത്തും ട്വിറ്ററിനും സാമൂഹ്യ മാധ്യമങ്ങൾക്കും പുള്ളിയുടെ പോസ്റ്റുകൾ നീക്കം ചെയ്യാനായിരുന്നു ശ്രമം കാരണം ജനങ്ങൾ മുഴുവൻ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നതാണെന്ന് കേട്ട് സാനിറ്റൈസർ എടുത്ത് കുടിച്ചാൽ സംഭവിക്കാവുന്ന ദുരന്തം എല്ലാവർക്കും അറിയാവുന്നതാണ് ഏതായാലും അവർ ഈ മരുന്നുണ്ടാക്കി സൂക്ഷിച്ചു വെച്ചിരുന്നതാണത്രേ യവനൊന്ന് പോയിട്ട് പുറത്തുവിടാമെന്നും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കണ്ടുപിടിച്ച ലോകനന്മയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ച ഈ ഒരു മരുന്ന് ഒരു കാരണവശാലും ലോകത്തിനൊരു ദുരന്തമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ തോൽക്കുന്നത് വരെ കാത്തു നിന്നത് തോറ്റു കഴിഞ്ഞപ്പോൾ അവർ ഈ മരുന്ന് പുറത്തുവിട്ടു ഏതായാലും രണ്ട് കാര്യം കൊണ്ടും ആ മരുന്ന് ഒത്തിരി ഇഷ്ടമായി ഒന്ന് ഇതുപോലെ ഒരു വൃത്തികെട്ട ആളിനെ അധികാരത്തിൽ നിന്ന് പറഞ്ഞു വിടാനായി ആ മരുന്ന് ഉപയോഗപ്പെട്ടുവെങ്കിൽ ആ മരുന്ന് കണ്ടുപിടിച്ചവർക്ക് പ്രത്യേക സല്യൂട്ട് ഇനി അതല്ല ഈ മരുന്ന് കണ്ടുപിടിക്കുന്നതോടുകൂടി ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാനും ഇപ്പോഴകപ്പെട്ടിരിക്കുന്ന ഈ മഹാവ്യാധിയിൽ നിന്ന് രക്ഷപ്പെടാനും സഹായിക്കുമെങ്കിൽ അവർക്ക് ഡബിൾ സല്യൂട്ട് അങ്ങനെ മൊത്തം ഫൈസറും ബയോ എൻടക് കമ്പനിയും മൂന്ന് സല്യൂട്ട് അർഹിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ നിലപാട് അതുകൊണ്ട് കിടന്ന അമറാതെ സമാധാനമായി തോൽവി അംഗീകരിച്ച് തലേണയും വെച്ച് കഞ്ഞിയും കുടിച്ച് കമഴ്ന്നു കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റേമ്പക്കം വിട്ട് പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്യേണ്ട തുണിയൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഡിസംബർ അവസാനത്തോടുകൂടി ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ടതിന് പകരം വീണ്ടും അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് അമറിയത് യാതൊരു കാര്യമില്ലെന്ന് ഇല്ലേ ജഗദീശ്ശ്രീകുമാർ ഏതോ പടത്തിൽ പറയുന്നത് പോലെ അയാൾക്കറിയാവുന്ന ഭാഷയിൽ ആരെങ്കിലും അയാളോടൊന്ന് പറഞ്ഞുകൂടോ എന്ന് പറ ഒന്ന് പറഞ്ഞുകൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു ഫൈസർ കമ്പനിക്കും ബയോ എൻട കമ്പനിക്കും അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ ശാസ്ത്രജ്ഞന്മാർക്കും അഭിനന്ദനങ്ങൾ ആശംസകൾ